നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. നാളെ ജൂൺ 14 തിങ്കളാഴ്ച. ഈ ഒരു ദിവസം വീടുകളിൽ ഈ ഒരു കാര്യം ചെയ്താൽ നിങ്ങളുടെ സകലവിധ കഷ്ടപ്പാടുകളും മാറിക്കിട്ടും. നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയുണ്ടാകും, സമ്പത്തുണ്ടാകും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കും. നമ്മുടെ വീടുകളിൽ ഇടയ്ക്കിടെ ദുഃഖ ദുരിതങ്ങൾ, കഷ്ടകാലങ്ങൾ, ധനം വരാതിരിക്കുക, ഇതിനെല്ലാം കാരണം ദൃഷ്ടിദോഷങ്ങൾ ആകാം. ഈ ദൃഷ്ടിദോഷത്തെ മാറ്റിയെടുത്താൽ നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും, നേട്ടമുണ്ടാകും, സമ്പത്തും സമാധാനവും താനേ വന്നോളും. നാളേക്ക് ഇടവമാസം അവസാനിക്കുന്ന നാൾ, അതായത് വൈശാഖ മാസം അവസാനിക്കുന്ന നാൾ. നാളെ കഴിയുമ്പോൾ വൈശാഖ മാസം അവസാനിക്കുകയാണ്. അന്നേ ദിവസം, അതായത് വൈശാഖ മാസം അവസാനിക്കുന്ന നാളെ നമ്മൾ ഈ ഒരു കാര്യം ചെയ്താൽ, ദൃഷ്ടി പരിഹാരം നമ്മൾ ചെയ്താൽ സകലവിധ കഷ്ടപ്പാടുകളും നീങ്ങുകയും നമുക്ക് അഭിവൃദ്ധിയും നേട്ടവും ഉണ്ടാകുകയും ചെയ്യും. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് വെള്ളി ചൊവ്വ ദിനങ്ങളിൽ പൂജകൾ അർപ്പിക്കുന്ന സമയത്ത് നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങൾ മാറുവാനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൂജകൾ ചെയ്യാറുണ്ട്. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ കുറിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനകൾ നടത്തുന്നതാണ്. നാളെ ജൂൺ 14 ഈ ഒരു കാര്യം നിങ്ങളുടെ വീടുകളിൽ ചെയ്യുക. നിങ്ങളുടെ സകലവിധ ദുഃഖ ദുരിതങ്ങളും മാറി നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുവാൻ ഇത് കാരണമാകും. ഇനിയുള്ള നാളുകൾ നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ധനാഭിവൃദ്ധിയുടെയും നാളുകളായിരിക്കും. ഭാഗ്യം നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഇതുപോലെ ഒരു നാരങ്ങ എടുക്കുക. നിങ്ങളുടെ വീട്ടിൽ 3 പേരുണ്ടെങ്കിൽ 3 നാരങ്ങ എടുക്കുക. അതായത് 4 പേരാണ് നിങ്ങളുടെ വീട്ടിലുള്ളതെങ്കിൽ നിങ്ങൾ 4 നാരങ്ങ എടുക്കുക. നിങ്ങളുടെ വീടിൻ്റെ അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് നാരങ്ങയിൽ എണ്ണം കൂട്ടുക. അതായത് ഒരാളാണ് വീട്ടിലുള്ളതെങ്കിൽ 1 നാരങ്ങ, അത് ഒരാൾക്ക് വേണ്ടി മാത്രമേ ഈ ഒരു കർമ്മം ഈ ഒരു നാരങ്ങ വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. 2 പേരാണ് എങ്കിൽ 2 നാരങ്ങ എടുക്കുക. അതല്ല 3 പേരാണ് എന്നുണ്ടെങ്കിൽ 3 നാരങ്ങ നിങ്ങൾ എടുക്കുക. അതിനുശേഷം ഈ നാരങ്ങ നിങ്ങളുടെ പാദം മുതൽ ശിരസ് വരെ 1 പ്രാവശ്യം ഒഴിയുക. അതായത് 1 നാരങ്ങ ആർക്ക് വേണ്ടിയിട്ടാണോ എടുത്തത് ആ 1 നാരങ്ങ വെച്ച് പാദം മുതൽ ശിരസ് വരെ ഒഴിയുക. അതിനുശേഷം ആ നാരങ്ങ വീണ്ടും എടുത്ത് ഇടത്തു നിന്നും വലത്തേക്കും വലത്തു നിന്ന് ഇടത്തേക്കും 8 പ്രാവശ്യം വീതം തലയ്ക്ക് ഒഴിയുക. മനസ്സിലായി എന്ന് കരുതുന്നു. ആ നാരങ്ങ വീണ്ടും എടുക്കുക. നിങ്ങളുടെ തലയ്ക്ക് ഇടത്തു നിന്നും വലത്തേക്കും വലത്തു നിന്ന് ഇടത്തേക്കും 8 പ്രാവശ്യം വീതം ഒഴിയുക. അതിനുശേഷം ആരുടെയും കാല് ചവിട്ടാത്ത ആ ഒരു ഭാഗത്തേക്ക് ഈ നാരങ്ങ എടുത്ത് വലിച്ച് എറിയുക. ആരും അതിനകത്ത് പിന്നീട് ചവിട്ടാൻ പാടില്ല. അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ ഈ 4 പേർക്കും ഓരോ നാരങ്ങ വീതം എടുക്കുക. എല്ലാവരും കൂടി ഈ 4 നാരങ്ങ എടുക്കുക എന്ന സാരം. അതായത് ഒരാൾ ഈ 4 നാരങ്ങയും സ്വന്തം ആവശ്യത്തിന് യൂസ് ചെയ്യാതെ 4 പേർക്ക് വേണ്ടി യൂസ് ചെയ്യുക. മനസ്സിലായി എന്ന് കരുതുന്നു. അതിനുശേഷം ആരും കാല് ചവിട്ടാത്ത ഭാഗത്തേക്ക് ഈ നാരങ്ങ വലിച്ചു തന്നെ എറിയണം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കല്ലുപ്പ് നിങ്ങളുടെ കുളിക്കുന്ന വെള്ളത്തിലിട്ടതിന് ശേഷം നിങ്ങൾ കുളിച്ചതിന് ശേഷം കയറുക. അതിനുശേഷം നിങ്ങൾ കുളിക്കുന്ന ജലത്തിൽ അല്പം കല്ലുപ്പിട്ടതിന് ശേഷം കുളിക്കുക, കയറുക, ശുദ്ധി വരുത്തുക. അപ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിലെ സകലവിധ പാപങ്ങളും അകന്ന് നിങ്ങൾക്ക് സമൃദ്ധി വന്നു തുടങ്ങും. പിന്നീട് നിങ്ങളുടെ കഷ്ടകാലങ്ങളെല്ലാം മാറും. ഒരു രീതിയിലും നിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ആകും. അതുപോലെ തന്നെ നിങ്ങളുടെ കടകളിൽ, അതായത് നിങ്ങളൊരു ബിസിനസ്സൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു രീതിയിലും വളർച്ചയില്ലാതെ വരിക. അതായത് ബിസിനസ്സൊന്നും കുറയുന്നു. നിങ്ങൾക്ക് ഒരു രീതിയിലും ആ കട കൊണ്ട്, ആ ബിസിനസ് സ്ഥാപനം കൊണ്ട് നിങ്ങൾക്ക് ഒരു അഭിവൃദ്ധി ഇല്ല എങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം കൂടി നിങ്ങളുടെ ഷോപ്പിൽ ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധ്യമാകുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യുക. ഒരു തേങ്ങ എടുക്കുക, അതിനുമേൽ അല്പം കർപ്പൂരം വെച്ച്, അതായത് നിങ്ങളുടെ സ്ഥാപനത്തിൽ വെച്ച് തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. അതിനുമേൽ ഒരു കർപ്പൂരം വയ്ക്കുക, അത് കത്തിക്കുക. അങ്ങനെ നിങ്ങളുടെ ദൃഷ്ടിദോഷം കടയിൽ നിന്നും എടുത്തു കളയുക. ഇത്തരം ഒരു കാര്യം നിങ്ങളുടെ ഷോപ്പിൽ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ സകലവിധ ദോഷങ്ങളും, ചില ആൾക്കാരൊക്കെ വന്ന് എന്തെങ്കിലും രീതിയിലൊക്കെ നമുക്ക് ഒരുപാട് ബിസിനസ്സൊക്കെ നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർ മനസ്സുകൊണ്ട് അവർ എരിഞ്ഞിടും. അതിനുശേഷം നമുക്ക് അഭിവൃദ്ധിയും നേട്ടവും ഒന്നും സംഭവിക്കത്തില്ല. പക്ഷേ അതെല്ലാം മാറി നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകാൻ, നേട്ടമുണ്ടാകുവാൻ ഈ ഒരു കാര്യം നിങ്ങളുടെ ഷോപ്പിൽ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ ഷോപ്പ് വളരുവാൻ തുടങ്ങും. നിങ്ങൾക്ക് എത്ര കച്ചവടം കുറഞ്ഞ ഒരു സ്ഥാപനമായിക്കൊള്ളട്ടെ നിങ്ങളുടേതെങ്കിൽ, നിങ്ങൾക്ക് ഡെവലപ്പ് ആവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആ ഷോപ്പിൽ പണിയെടുക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ, തീർച്ചയായും നിങ്ങളുടെ ബിസിനസ് സ്ഥാപനം വളരെ പെട്ടെന്ന് ഉയർച്ചയിലേക്ക് എത്തുവാൻ ഇത് ചെയ്താൽ മതിയാകും. അതായത് നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ, അവിടുത്തെ ആണുങ്ങൾ പുറത്തു പോയിട്ട് വരുമ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ, ഓ, ഇത്രയും സാധനത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നുവോ, ഇത് കൂടുതലല്ലേ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ദൃഷ്ടിദോഷം ഉണ്ടാകും. അങ്ങനെ ദൃഷ്ടിദോഷം ഉണ്ടായാൽ നമുക്ക് ആപത്തുകളായിരിക്കും പിന്നീട് ഉണ്ടാകുന്നത്. പിന്നെ നമുക്ക് എന്ത് ചെയ്താലും ഒരു എഴുമ്പേറ്റം ഉണ്ടാകത്തില്ല, ജീവിതത്തിൽ ഒരിക്കലും ഒരു അഭിവൃദ്ധി ഉണ്ടാകത്തില്ല, നേട്ടമുണ്ടാകത്തില്ല. അതിനെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായും നമുക്ക് പിന്നീടുള്ള സമയം വളരെയേറെ അഭിവൃദ്ധി ഉണ്ടാകും, നേട്ടമുണ്ടാകും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നേടിയെടുക്കുവാൻ ഈ ഒരു നാരങ്ങ വെച്ച് സാധ്യമാകുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതാണ്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകും. തീർച്ചയായും നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഷോപ്പിൽ ബിസിനസ്സൊക്കെ കുറഞ്ഞു വരുന്ന സമയത്ത് ഇത്തരം പരിഹാരങ്ങളൊക്കെ ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉദ്യോഗത്തിൽ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ വന്നു കയറുന്ന, ഒരു പ്രമോഷനില്ല, ജോലിയില്ല, കടങ്ങൾ കയറുന്നു, ഇത്തരം അവസ്ഥയിലൊക്കെ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു സംഭവിക്കുകയും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തുതന്നെയായാലും അത് നേടിയെടുക്കുവാനും സാധ്യമാകും. തീർച്ചയായും ഇതൊന്ന് ചെയ്തു നോക്കുക. നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാകും. ആ റിസൾട്ട് എന്തു തന്നെയായാലും എന്നെ വിളിച്ചറിയിക്കുക. നന്ദി, നമസ്കാരം.